കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ DMO നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘം സാമ്പിൾ പരിശോധനയ്ക്കെത്തി. കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച 3.5 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പരിയാരം സ്വദേശിയായ 3.5 വയസ്സുകാരൻ പറവൂരിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചത്. തുടർന്ന് കുട്ടിക്ക് വ്യാഴാഴ്ച പനി, തലവേദന, ബോധക്ഷയം എന്നിവ ഉണ്ടായതിനെ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പ്രാഥമിക സ്രവ പരിശോധനയിൽ പോസിറ്റീവായതിനാൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടി രോഗബാധിതനായത് കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നാകാമെന്ന നിഗമനത്തിലാണ് സാമ്പിൾ പരിശോധന നടത്തുന്നത്. ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സച്ചിൻ KC നേതൃത്വത്തിൽ ജില്ലാ എപ്പിഡമോളജിസ്റ്റ് GS അഭിഷേക്, ജില്ലാ മലേറിയ ഓഫീസർ KK ഷീനി, ടെക്നിക്കൽ അസിസ്റ്റന്റ് P രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിജേഷ് എന്നിവരാണ് DMO ഉത്തരവ് പ്രകാരം പരിശോധനയ്ക്ക് എത്തിയത്. കുട്ടിയുടെ വീട്ടുകിണറിലെ വെള്ളവും പരിശോധന നടത്തുന്നുണ്ട്. പോണ്ടിച്ചേരി ലാബിലാണ് പരിശോധനയുണ്ടാവുക. പരിയാരം പഞ്ചായത്ത് പരിധിയിൽ ഇത്തരത്തിലൊരു രോഗം സ്ഥിരീകരിച്ചത് ആശങ്ക ഉയർത്തുന്നതാണെന്നും കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും കുട്ടിയുടെ വീട് സന്ദർശിച്ചെന്നും പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് T ഷീബ പറഞ്ഞു. പഞ്ചായത്തിലെ 3.5 വയസ്സുള്ളൊരു മോനാണ് നമ്മുടെ ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ DMO നേതൃത്വത്തിലുള്ള സംഘം നമ്മൾ കുട്ടിയുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചു. അപ്പോൾ അവിടെയുള്ള വെള്ളം, കിണറിലെ വെള്ളം കളക്ട് ചെയ്യുന്നുണ്ട്. അത് ടെസ്റ്റിന് വേണ്ടി അയക്കണം. അതുപോലെ തന്നെ കുട്ടിക്ക് അസുഖം വന്നത് നമ്മുടെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം, നമ്മുടെ കടന്നപ്പള്ളി പണപ്പുഴ പഞ്ചായത്തിലെ വെള്ളച്ചാട്ടം വഴിയാണ് വന്നത് എന്നാണ് പറയുന്നുള്ളത്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ വെള്ളം കൂടെ സാമ്പിള് പരിശോധിക്കാനാണ് നമ്മൾ ഇവിടെ എത്തിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വെള്ളവും കളക്ട് ചെയ്ത് പരിശോധിക്കും. ഏതായാലും മോൻ്റെ നില ഏതായാലും ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. പരിയാരം പഞ്ചായത്തും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ടെസ്റ്റ് റിസൾട്ട് വരുന്നതുവരെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കും സമീപത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളിലേക്കും സന്ദർശനം കർശനമായി നിരോധിച്ചിട്ടുണ്ട് എന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ പറഞ്ഞു. പരിയാരം ഗ്രാമപഞ്ചായത്ത് താമസിക്കുന്ന 3.5 വയസ്സുള്ള കുട്ടിക്കാണിപ്പോൾ മസ്തിഷ്ക ജ്വരം ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ ഒരു വാർത്ത വന്ന ഉടനെ തന്നെ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് സന്ദർശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഈ വെള്ളം പരിശോധന നടത്തി റിസൾട്ട് വരുന്ന വരെ സന്ദർശകരെ അനുവദിക്കേണ്ടതില്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് സമീപത്തും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ പരിധിയിലുണ്ട്. അവയിലുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇത്രയും പെട്ടെന്ന് ഈ രോഗം ബാധിച്ച കുട്ടിക്ക് രോഗം ഭേദമാകട്ടെ എന്നും കൂടി ഈ സമയത്ത് അത് പറയുകയാണ്. കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത് കുമാർ, ആലക്കാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP അനീഷ്, JHI ശ്രീജേഷ് ശ്രീവിജയ് തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരും കടന്നപ്പള്ളി പാണപ്പുഴ പരിയാരം ഗ്രാമപഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. പരിയാരത്തെ 3.5 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കാരക്കുണ്ടിലും അതുപോലെ തന്നെ കുട്ടിയുടെ വീട്ടു പരിസരങ്ങളിലെയും ഒക്കെ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കാനായി ആരോഗ്യ സംഘം എത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ സാന്നിധ്യത്തിൽ ഇവിടെ എത്തിയ ആരോഗ്യ സംഘം കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നും വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ഇതിനെ പോണ്ടിച്ചേരിയുടെ ലാബിലേക്ക് അയച്ച് ഇതിൽ അമീബയുടെ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ കുട്ടിക്ക് രോഗപകർച്ചയുണ്ടായത് കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ലാബ് റിസൾട്ട് വരുന്നതോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം KN വർഷ.